നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് സമ്മർദ്ദം മുറുകുകയാണ്. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ വീണ്ടും അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം മുറുകുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സി എം രവീന്ദ്രനെ ഇനിയും സംരക്ഷിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് പാർട്ടി പദവിയിലാണല്ലോ അദ്ദേഹം ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നത് പാർട്ടിയുടെ നോമിനേഷനാണ്. ആ നോമിനേഷൻ ആ തസ്തികയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സർവ ഇടപെടലുകളെക്കുറിച്ചും അന്വേഷണം വരികയാണ്. എൻഫോഴ്സ്മെൻ്റ് ചികഞ്ഞെടുക്കുന്ന ഓരോ തെളിവുകളിലും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കൃത്യമായും മഹാവ്യക്തി എന്ന് പറഞ്ഞ്, അതുല്യ പ്രതിഭയെന്ന് പറഞ്ഞ് ഒക്കെ വിവക്ഷിക്കുന്ന ഈ പറയുന്ന സി എം രവീന്ദ്രൻ്റെ പേരിൽ വലിയ ഗുരുതരാരോപണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് എന്നാണ്. എന്നാൽ അത്ര സത്യസന്ധനൊന്നുമല്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 3 തവണ നോട്ടീസ് കൊടുത്തിട്ടും ഹാജരാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ഇതിന് കൃത്യമായി സി പി എമ്മിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വിഭാഗീയത മുറുകുകയാണ്. സി പി എം നേതൃത്വം സി എം രവീന്ദ്രനെ ഇനിയും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നു. ഒരു വശത്ത് പിണറായി വിജയന് ശക്തമായ ഒരു സമ്മർദ്ദം എന്തെന്നാൽ ഈ പറയുന്ന എൻഫോഴ്സ്മെൻ്റ് അന്വേഷണം സി എം രവീന്ദ്രനിലേക്ക് നേരെ മുറുകുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. ഏറ്റവും ഒടുവിൽ ഇതാ സ്പീക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ടെൻഡർ പോലും കൊടുക്കാതെ സ്വീകരിച്ച വലിയ തോതിലുള്ള ഇടപെടലിനെ കുറിച്ചുള്ള അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഇതിനായി ഗവർണറെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു അന്വേഷണം എൻഫോഴ്സ്മെൻറ്റിനെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കാര്യമായി തന്നെ പറയേണ്ടി വരും. രാഷ്ട്രീയ സ്വഭാവമാണിതിന് എന്ന് ഭരണപക്ഷം പറഞ്ഞാൽ പോലും എൻഫോഴ്സ്മെൻ്റ് ഇതിന് കാലതാമസം എടുക്കുക എന്നുള്ളത് അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ എന്ന ചോദ്യവും വരും. അപ്പോൾ ഒരു വശത്ത് സി എം രവീന്ദ്രനെ സംരക്ഷിക്കണമോ തള്ളിപ്പറയണമോ എന്നുള്ള ആശങ്കയിലാണ് മുഖ്യമന്ത്രി എന്ന് തന്നെ പറയേണ്ടി വരും. സി എം രവീന്ദ്രനെ ശിവശങ്കറിനെ തള്ളിക്കളഞ്ഞതുപോലെ അത്ര എളുപ്പം തള്ളിക്കളയാൻ കഴിയാത്തതിന് കാരണം പാർട്ടിയുടെ നോമിനിയാണ് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഊരാളുങ്കൽ മാത്രമുള്ള വിഷയമല്ല, സി എം രവീന്ദ്രൻ പാർട്ടിയുമായി വലിയ അടുപ്പമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു രക്ഷാമാർഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതും ഇപ്പോൾ അബദ്ധത്തിലായിരിക്കുന്നു എന്ന് തന്നെ പറയാം. സി എം രവീന്ദ്രനെ സംരക്ഷിക്കാൻ പാർട്ടി നേതൃത്വം ആരോഗ്യവകുപ്പിന് കൂടി ചുമതല കൊടുത്തിരിക്കുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് അകമഴിഞ്ഞ് സഹായിക്കുന്നതുകൊണ്ട് മെഡിക്കൽ കോളേജ് ഒരു സേഫ് സോണായി സി എം രവീന്ദ്രൻ്റെ മുമ്പിൽ മാറിയിരിക്കുന്നു എന്നും മെഡിക്കൽ കോളേജിൽ കയറിയാൽ പിന്നെ ആരും അന്വേഷിച്ച് ആ വഴി വരില്ല എന്നുമുള്ള ധാരണയാണ് ഇപ്പോൾ പടർത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പടരുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് ഇരട്ടി വിനയാകും എന്നത് വാസ്തവം തന്നെയാണ്. സി എം രവീന്ദ്രനെ തള്ളിപ്പറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളും ഒരുപക്ഷെ അദ്ദേഹം വെളിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ആലോചിച്ച് തന്നെയായിരിക്കും ഭയമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അങ്ങനെയെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരേ ഒരു സമ്മർദ്ദമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പിണറായി വിജയന് എതിരായി ശക്തമായി ഒരു കളമൊരുക്കാൻ ഐസക് പക്ഷം തീരുമാനിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തോമസ് ഐസക് നേരത്തെയും ഒരു ശ്രമം നടത്തി എന്ന് വ്യക്തമായിരുന്നു. അതിനെ ഔദ്യോഗിക പക്ഷം തള്ളിക്കളഞ്ഞു. പിണറായി വിജയനെതിരെയുള്ള ചോദ്യങ്ങളെല്ലാം അപ്രസക്തമായി മാറി എന്ന് പറയപ്പെട്ടിരുന്നു. എന്നാൽ ഐസക് പക്ഷം വീണ്ടും പിടിമുറുക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ കെ എസ് എഫ് ഇയിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഐസക് സമ്മർദ്ദത്തിലായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ പേരല്ലെങ്കിൽ പോലും ഏത് വട്ടൻ്റെ ജൽപ്പനമാണ് എന്ന തരത്തിലേക്ക് തലയ്ക്ക് സുഖമില്ലാത്തവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് എന്ന് വരെ പറഞ്ഞു വയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും തോമസ് ഐസക്കിനൊരു ശുഭാവസരം വീണ് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എം എ ബേബിയും തോമസ് ഐസക്കും എല്ലാം ഔദ്യോഗിക പക്ഷത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് ചില രാഷ്ട്രീയ കളികൾ കളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ വീണ്ടും വിഭാഗീയതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ സി പി എം നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സി എം രവീന്ദ്രൻ്റെ ഇടപെടലുകളെക്കുറിച്ച് എൻഫോഴ്സ്മെൻ്റ് ശക്തവും വ്യക്തവുമായ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യലിന് മുമ്പേ തന്നെ അറസ്റ്റിലാകുമോ എന്ന ഭയവും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കാതെ മാറി നിൽക്കാൻ ആരാണ് ഇത്രയും ശക്തിയും പ്രേരണയും പകരുന്നത് എന്ന ചോദ്യവും പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നു. സി എം രവീന്ദ്രൻ്റെത് ഒരു പാർട്ടി പദവിയായതിനാൽ തന്നെ അദ്ദേഹത്തിനെ നിയോഗിച്ച മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഏറ്റവും വലിയ തലവേദന എന്നത് എടുത്തു പറയണം.
അദ്ദേഹത്തിനെ നാളെ തള്ളിപ്പറഞ്ഞാൽ പോലും ഉത്തരവാദിത്വത്തിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒളിച്ചോടാൻ കഴിയാത്ത രീതിയിൽ പെട്ടിരിക്കുന്നു എന്നും പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഇനി പറയാൻ പോകുന്നത് എന്ത് എന്ന് കേരളം അതീവ ജാഗ്രതയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.